മോർണിംഗ് ചേട്ടാ ചേട്ടന്റെ പേര് ചേട്ടാ ഈ കട എത്ര വർഷമായി തുടങ്ങിയിട്ട് അതെയോ ഈ ചേട്ടൻ ഈ ഇതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ബാറ്ററി ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വണ്ടികളുടെയും സോളാർ കറന്റ് പവർ കട്ടൊക്കെ അതെയോ അപ്പോ ഈ ചേട്ടന്റെ ഒരു ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഇതായിരുന്നു അതോ അപ്പോൾ ഫാമിലി സിറ്റുവേഷനാണ് ചേട്ടനെ ഒരു എന്റർപ്രണർ ആക്കിയെന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടാ ഈ ഒരു പ്ലേസ് തന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ഇവിടേക്ക് ഇറങ്ങി വരാൻ ഒരു കാരണം എന്ന് പറയുന്നത് അതെയോ വാടക കുറവാണ് പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഫോണിനൊക്കെ അല്ലേ നമുക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് പോലെയാണ് അപ്പോ ചേട്ടൻ കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അതെ അവരിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ എല്ലാം അല്ലേ ചേട്ടാ ഇതില് എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ ഈ മഴക്കാലം വേനൽക്കാലം പറയുമ്പോൾ സെയിൽ കൂടുകയും ചെയ്യും സാധാരണഗതിയിൽ സെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മൾ കമ്പയർ ചെയ്തിട്ടും ടാർഗറ്റ് ടാർഗറ്റ് എപ്പോഴും ചേട്ടാ ഇവിടെ ഏതൊക്കെ ബ്രാൻഡസ് ആണ് ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ഈ ലീഫാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് ലൂമിനോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എക്സൈഡ് ഉണ്ട് ഈ കൊറോണ സമയത്തൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയായിരിക്കും റേറ്റും എല്ലാം അപ്പോ പഴയ സ്റ്റോക്ക് ഒക്കെ പഴയ സ്റ്റോക്കൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പൊ ഈ പിന്നെ അതിന്റെ ചാർജൊക്കെ ഇറങ്ങാറില്ലേ ബാറ്ററി ആവുന്നതുകൊണ്ട് ചാർജ് ഇറങ്ങുമല്ലോ കുറച്ച് വെച്ച് കഴിയുമ്പോ കുറച്ച് ചാർജ് ഒക്കെ ഇറങ്ങില്ലേ അതല്ല ചേട്ടാ നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറയാറുണ്ട് ചാർജ് കമ്മിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ബാക്കപ്പ് കുറയും അല്ലേ ചേട്ടൻ ഇത് തുടങ്ങിയ ശേഷം അതായത് ബിസിനസ്സിലേക്ക് വന്ന ശേഷം എന്തായിരുന്നു അതായത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടെങ്കിൽ ഞാൻ അടുത്ത് ഷെയർ ചെയ്യുക അതുപോലെ അതൊരു ചീത്ത എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസും ചീത്ത എക്സ്പീരിയൻസും പറഞ്ഞത് നമ്മൾ ഓരോ കസ്റ്റമറിനെ പോയി മീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കംപ്ലൈന്റ് വരുമ്പോൾ ചീത്ത എക്സ്പീരിയൻസ് ഉണ്ടാകും അതിന് നമ്മൾ ഓർക്കേണ്ടി ചെയ്യുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡിൽ വേണം നമ്മൾ എന്തും ചിന്തിക്കാനായിട്ട് താങ്ക് യു ചേട്ടാ ചേട്ടൻ്റെ പ്രഷ്യസ് മൊമെൻ്റ് നമ്മളുടെ അടുത്ത് തിരക്കാണെന്ന് അറിയാം എന്നാലും ഇതിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു എം എസ് ധോണി പോപ്പുട്ടിട്ട ലീഫാസിൻ്റെ ബ്രാൻഡുള്ള താങ്ക് യു ചേട്ടാ